ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം 27. അരുൾവടിവായൊരു പോൽ നിറഞ്ഞു നിൽക്കും പരമശിവൻ ഭഗവാൻ അറിഞ്ഞു സർവം. സുരനദി തിങ്കളണിഞ്ഞ ദൈവമേ നിൻ തിരുവടി നിത്യമനുഗ്രഹിച്ചിടേണം. അരുൾരൂപിയായ ശിവൻ അനുഗ്രഹിക്കട്ടെ. അരുൾവടിവായ് കാരുണ്യരൂപിയായി ഒരു പോൽ എല്ലായിടത്തും ഒരേ മട്ടിൽ നിറഞ്ഞു നിൽക്കും വ്യാപിച്ച് വർദ്ധിക്കുന്ന സർവം എല്ലാം. സുരനദി, ദേവഗംഗ, തിങ്കൾ, ചന്ദ്രൻ നിത്യം എന്നും ദേവഗംഗയും ചന്ദ്രക്കലയും അണിയുന്ന ദൈവമേ, ദയാമൂർത്തിയായി എങ്ങും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനും പരമശിവനുമായ അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. നിന്തിരുവടി എന്നെ എന്നും അനുഗ്രഹിക്കണം. എല്ലാം അറിഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. ഭഗവാൻ കാരുണ്യനിധിയാണ്, മംഗളസ്വരൂപിയാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. അതായത് അദ്ദേഹത്തിന് തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയും, മംഗളങ്ങൾ നൽകാൻ കഴിയും. ഭക്തൻ്റെ ഹൃദയത്തിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം അറിയുകയും ചെയ്യാം. പിന്നെ പ്രാർത്ഥന എങ്ങനെ ഫലിക്കാതിരിക്കും? ഈ ഭഗവാനെ പ്രാർത്ഥിക്കാത്തവരെയും അനുഗ്രഹിച്ചുകൂടെ? അനുഗ്രഹം തള്ളിക്കളയുമെന്ന് ശങ്കിച്ചിട്ടാണ് പ്രാർത്ഥിക്കാത്തവരെ അനുഗ്രഹിക്കാത്തത്. പ്രാർത്ഥിച്ചാൽ പിന്നെ സംശയിപ്പാനില്ലല്ലോ. ധ്യാനം കൊണ്ട് മനസ്സിനെ വശത്താക്കി ശീതളമായ പ്രാണധാരയെ ശിരസിൽ നിന്നും താഴോട്ടൊഴുക്കി സുഖിക്കുവാനുള്ള ജീവൻ്റെ കഴിവ് എന്നും തുടരണേ എന്നാണ് അടുത്ത പദ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.